بسم الله الرحمن الرحيم. هنالك دعا زكريا ربه، قال ربي هب لي من لدنك ذرية طيبة إنك سميع الدعاء. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്ത് ആലിമ്രാനിലുള്ള ഒരു ചെറിയ സൂക്തമാണ് നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്തത്. സക്കരിയ നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. തദവസരത്തിൽ അവിടെ വച്ച് സക്കരിയ നബി അലൈഹി ഇസ്ലാമ തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു. പാല അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഹബലി മില്ലതുണ്ട് ദ്വിതീയത്തന്നായി സ്വയ്യബത്തൻ. നാഥ, നീ എനിക്ക് നിന്റെ അടുക്കൽ നിന്ന് നല്ല സന്താനത്തെ നൽകണമേ. ഇന്നൊക്കെ സമീ ദുആ, നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, സ്വീകരിക്കുന്നവനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സക്കരിയ നബി അലൈഹി ഇസ്ലാമക്ക് വളരെ പ്രായം ചെന്ന ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു തആല സന്താനത്തിന്റെ സൗഭാഗ്യം കൊടുത്തത്. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സന്താന സൗഭാഗ്യം. ഖുർആൻ ഭൗതിക ജീവിതത്തിൽ നൽകുന്ന ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പലയിടത്തെയും എടുത്തു പറയുന്നത് അൽ മാലു വൽ ബനൂ സീനത്തൽ ഹയാത്ത് ദുനിയ. ഭൗതിക ജീവിതത്തിലെ ഒരു അനുഗ്രഹമാണ് ഈ സന്താന സൗഭാഗ്യമെന്ന്. നാളത്തെ പരലോകത്തും അത് മഹത്തായ ഒരു അനുഗ്രഹമാണ്. മാത്രമല്ല, സന്താനങ്ങളോടുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ചും കുട്ടികളോടുള്ള നമ്മളുടെ ഇടപെടലിനെ സംബന്ധിച്ചും എല്ലാം ശ്രദ്ധേയമായ വളരെ പ്രധാനപ്പെട്ട മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂൽ ഒരിക്കൽ പറഞ്ഞത് മല്ല ലൈസ മിന്ന മല്ലം യുഅഖിർ കബീറന വലം യർഹം സഗീറന. നമ്മളിൽ പെട്ടവനല്ല വലിയവരെ ആദരിക്കാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു. കുട്ടികളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ മൻ കാന ലഹു സബിയും ഫലയത്തസാബ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളെ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഫലയത്തസാബ, നിങ്ങളും അവന്റെ മുന്നിൽ ഒരു കുഞ്ഞാവട്ടെ എന്നാ. കാരണം ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ ബുദ്ധിശക്തിക്കനുസരിച്ച് നമ്മൾ അവരോട് സ്നേഹപ്രകടനവും കാരുണ്യവും നാം കൊടുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞത് മാ നഹല വാലിദും വലദൻ. ഒരു പിതാവിന് ഒരു കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അഫ്ളു മിൻ അദബിൻ ഹസനി, കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം നല്ല മര്യാദയും നല്ല സംസ്കാരവും കൊടുക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തി. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെയൊക്കെ ആശങ്ക നമ്മുടെ കുട്ടികൾ എങ്ങനെ ഈ വർത്തമാന കാലഘട്ടത്തെ, ഈ ആധുനിക കാലഘട്ടത്തെ എങ്ങനെയാണ് വളരുക, അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, അവർ ദീനനുസരിച്ച് നല്ല സംസ്കാരവും നല്ല മര്യാദയോടുകൂടിയാണോ മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ആശങ്കയാണ്. സത്യത്തിൽ കുട്ടിക്ക് കിട്ടേണ്ട സംസ്കാരം, അവർക്ക് കിട്ടേണ്ട മര്യാദ, അവർക്ക് കിട്ടേണ്ട ഗുണങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടണം. റസൂൽ പറഞ്ഞ ഒരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു കുല്ലു മൗലൂദിൻ യൂലിദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ശുദ്ധമായ പ്രകൃതിയോടെയാണ് ഇഹലോകത്തേക്ക് വരുന്നത്, ജനിച്ചു വീഴുന്നത്. ഫഅബവാഹു യുമയ്യിസാനി വയുനസ്സിറാനി, അതെ വയുമജ്ജിസാനി മുസ്ലിമ, അവരുടെ മാതാപിതാക്കളാണ് അവരെ യഹൂദിയും നസ്രാനിയും അതേപോലെ കൃത്യമായ മുസ്ലിമും ആക്കി വളർത്തുന്നതെന്നാ. അപ്പൊ കുട്ടി അത് എന്തും സ്വീകരിക്കും, ഒരു നല്ല വെള്ള പേപ്പർ പോലെയാണ്. നമുക്ക് എന്തു എഴുതാം, ഏത് മഷി കൊണ്ട് എഴുതാം എന്നതുപോലെയാണ് കുട്ടികൾ, അവരുടെ ഹൃദയം എന്തിനേയും സ്വീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടികളോടുള്ള പെരുമാറ്റം എന്താ? ഒരു ജുമാ നടക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കുട്ടികൾ വന്നപ്പോൾ റസൂൽ ആ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന്
കുട്ടിയെ എടുത്ത് ആ മിമ്പറയിൽ ഇരുത്തി. മറ്റൊരിക്കൽ നമസ്കാരത്തിലായിരിക്കുമ്പോൾ കുട്ടികൾ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ, തന്റെ പേരക്കുട്ടികളെ തോളത്തെടുത്ത് വെച്ച് നമസ്കരിച്ചു. എന്നിട്ട് സുജൂദി പോകുമ്പോൾ നിലത്ത് വെക്കും, സുജൂദിൽ നുയരുമ്പോൾ തോളത്തുണ്ടാകും. ഇങ്ങനെ കുട്ടികളോട് അങ്ങേയറ്റത്തെ കാരുണ്യത്തോടെയും ദയയോടെയും ഒക്കെയാണ് പ്രവാചകൻ പെരുമാറിയത്. ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കുക, തൊടുപുഴ ചീരിക്കുഴി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു പിതാവ് തന്റെ മക്കളെയും തന്റെ പേരക്കുട്ടികളെയൊക്കെ തീയിലിട്ട് ചുട്ടുകൊല്ലുന്ന ഒരു വൈരാഗ്യം ആ മനുഷ്യന് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായി എന്ന് സങ്കല്പിച്ചിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, തന്റെ തലമുടിയൊക്കെ വെളുത്ത് ഇങ്ങനെ പ്രകാശിക്കുന്ന അവസ്ഥയില് പ്രാർത്ഥിച്ചത്. എന്താണ് ആ പ്രാർത്ഥന? പുനാലിക ദഅ സക്കരിയ റബ്ബഹു. സക്കരിയ നബി അലൈഹിസ്സലാമ അല്ലാഹുവോട് ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യതൻ തയ്യിബ, പടച്ചവനെ നല്ല കുട്ടികള്, നല്ല തയ്യിബത്തായ കുട്ടികള് നീ എനിക്ക് നൽകണമേ. നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. എല്ലാവരുടെയും ആഗ്രഹമാണത്. എല്ലാവരും പടച്ചവനോട് പ്രാർത്ഥിക്കണം, അതനുസരിച്ചിട്ടുള്ള ഒരു ഒരു വിജ്ഞാനം അവർക്ക് കൊടുക്കണം. നമ്മളെല്ലാം സൂറത്തുൽ ലുക്കുമാൻ പഠിച്ച ആളുകളാണല്ലോ. എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികളോട് സൂറത്തുൽ ലുക്കുമാനിലെ ലുക്കുമാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ച് ഉപദേശിച്ചില്ലേ, യാബുനയ്യം പൊന്നു മോനേ എന്ന് വിളിച്ചിട്ട് കുറേ ഉപദേശങ്ങൾ ഉപദേശിച്ചില്ലേ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും മതപരമായ കാര്യങ്ങളിൽ അപ്രകാരം ഒരു ഉപദേശം നമ്മള് നമ്മുടെ കുട്ടികളോട് കൊടുത്തിട്ടുണ്ടോ? അതേ അതേ ടൂണിലും അതേ സ്വഭാവത്തിലും മൊത്ത ജീവിതത്തിലെ കാര്യങ്ങള് ആ ആ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ആ കുട്ടിയെ ഉപദേശിക്കുമ്പോൾ ലുക്മാൻ അലൈഹിസ്സലാമ. അതുകൊണ്ട് ശ്രദ്ധേയമായ ഈ കാര്യങ്ങള്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളില് അങ്ങേയറ്റം ശ്രദ്ധ വേണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നമ്മളോട് നിർദ്ദേശിച്ച രീതിയിൽ നല്ല സംസ്കാരമുള്ളവരും നല്ല ഈമാനുള്ളവരും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്നവരും നാളെ പരലോകത്ത് വമ്പിച്ച ഗുണം ശ്രദ്ധിക്കുന്നവരുമായ നല്ല സാലിഹായ സന്താനത്തെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത്ത അഴിനും വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.